ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് വീറ്റ് പാലഡ റെസിപ്പിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 100 ഗ്രാം വീറ്റ് അട, 1/2 കപ്പ് വീതം റേസൺ ആൻഡ് കാഷ്നട്ട്, 1 ഗ്ലാസ് ഷുഗർ, 1 പിഞ്ച് സോൾട്ട്. വളരെ കുറച്ച് ജീരകവും ചുക്കും, 1/2 ലിറ്റർ മിൽക്ക്, 3 ഏലക്ക, ആവശ്യത്തിന് വെള്ളം, 2 ടേബിൾ സ്പൂൺ ഗീ. ആദ്യം കുക്കറിൽ അടയിടുക. അതിനുശേഷം 3/2 കപ്പ് വെള്ളം വരെ ആഡ് ചെയ്യുന്നതാണ്, കാരണം അത് നല്ലപോലെ വേകാൻ കൂടുതൽ വെള്ളം ആവശ്യമായി വരും. അതിനുശേഷം 1 വിസിൽ ആകുന്നത് വരെ വയ്ക്കേണ്ടതാണ്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ. ശേഷം നല്ലപോലെ സ്ട്രെയിൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതൊരു 10 മിനിറ്റെങ്കിലും അങ്ങനെ വച്ചിരിക്കണം. ചുക്കും ജീരകവും ക്രഷ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അത് ഫ്രഷായിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ല ഫ്ലേവർ കൊടുക്കും പായസത്തിന്. അതുപോലെ തന്നെ ഏലക്കായ, ഏലക്കായ ഇത് വലിയ ഏലക്കായാണ് എടുത്തിട്ടുള്ളത്, 3 എണ്ണം. ചെറുതാണെങ്കിൽ 4-5 എടുക്കേണ്ടതുണ്ട്. ഇത് വലുതായത് കാരണമാണ് 3 എണ്ണം എടുത്തിട്ടുള്ളത്. അതിനുശേഷം ആ സ്ട്രെയിൻ ചെയ്ത് എടുത്ത വെള്ളം അതിലോട്ട് ഒഴിച്ചിട്ട് ഷുഗർ 1/4 കപ്പ് ഇട്ടാലും മതി. ഇത് 1 ഗ്ലാസ് ഇട്ടിട്ടുണ്ട്, പക്ഷേ മധുരം കൂടുതൽ വേണമെങ്കിൽ 1 ഗ്ലാസ് ആഡ് ചെയ്യേണ്ടതാണ്. മധുരം കുറച്ച് ആണെങ്കിൽ 1/4 ഗ്ലാസ് ആയാലും മതിയാവും. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കേണ്ടതുണ്ട്. അതിനുശേഷം ആ എടുത്തു വെച്ച അട ആഡ് ചെയ്യേണ്ടതാണ്. അത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കേണ്ടതുണ്ട്. അതൊരു 5-6 മിനിറ്റെങ്കിലും ഇങ്ങനെ നല്ലപോലെ വേകേണ്ടതുണ്ട്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്യേണ്ടതാണ്. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കേണ്ടതുണ്ട്. നല്ല മെൽറ്റായി കിട്ടുന്നതാണ് അങ്ങനെ ആകുമ്പോൾ. അതിനുശേഷം ചുക്ക്, ജീരകം, ഏലക്ക ഇതെല്ലാം ആഡ് ചെയ്യേണ്ടതാണ്. 1 പിഞ്ച് സോൾട്ടും ആഡ് ചെയ്യണം. അതിനുശേഷം മിൽക്ക് ആദ്യം പകുതി എടുത്ത് ആഡ് ചെയ്താൽ മതി. അതിനുശേഷം നല്ലപോലെ അത് തിളച്ച് കുറുകി വന്നിട്ട് ബാക്കി ആഡ് ചെയ്യുക. മിൽക്ക് ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ അത് വേകാനുണ്ട് കുറേ കൂടെ, എന്നാലേ ടേസ്റ്റ് നല്ല ഉണ്ടാവുള്ളൂ. 1 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്യുക. അതിനുശേഷം കാഷ്നട്ട് സോർട്ട് ചെയ്തെടുത്തതിന് ശേഷം റൈസനും ആഡ് ചെയ്യുക. റൈസൻ 2 കൂടെ ഇട്ട് നല്ലപോലെ ഒന്നുകൂടെ സോട്ടാക്കി എടുക്കേണ്ടതുണ്ട്. അതിനുശേഷം അതിലേക്ക് അത് ഒഴിക്കുക.
ഇത് കൂടുതലും ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞ് സെർവ് ചെയ്യുന്നതാണ് നല്ലത്. കാര്യം അത് അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആവുള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. താങ്ക് യു.